പ്രേമുള്ളവരെ, അപ്പോൾ നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ കൊയ്ത്തക്കൊണ്ട് ജി എൽ പി സ്കൂളിൽ വിജയ സ്പർശം പദ്ധതി, അതിൻ്റെ ഉദ്ഘാടന കർമ്മം കാര്യങ്ങളൊക്കെ നടന്നു. ഹെഡ് മിസ്റ്റർ സുജാതയാണ് സ്വാഗതം പറഞ്ഞത്. അതുപോലെ തന്നെ വാർഡ് മെമ്പർ ഷംന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൊന്നമ്മ ടീച്ചറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അതുപോലെ തന്നെ പി ടി എ പ്രസിഡൻറ്റ് എം എ റസാക്ക്, എസ് എം സി ചെയർപേഴ്സൺ ഷെബീന, ഇതുപോലെ തന്നെ ഒരുപാട് രക്ഷിതാക്കൾ ഒക്കെ പങ്കെടുത്തു. അതിൽ ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ കുട്ടികൾ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുമ്പിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു പരിപാടിയായിട്ടാണ് ഈ ഒരു വിജയ സ്പർശം പദ്ധതി നടത്തിയിട്ടുള്ളത്. ഏതായാലും അതിൻ്റെ ക്ലാസ് എടുക്കുന്നത് ശ്രീധരൻ മാഷാണ് പുന്നക്കാടത്തെ. നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ ചടങ്ങ്. നമ്മുടെ മക്കൾ, ഓരോ കുട്ടികളും വിവിധങ്ങളായ ശേഷിയും നൈപുണികളും ഉള്ള കുട്ടികളാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അവരുടെ പിന്നെ അക്കാദമിക മികവിലും മറ്റെല്ലാ കാര്യത്തിലും ഒക്കെ വൈവിധ്യം നിറഞ്ഞവരാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം, കൊറോണ ഒക്കെ ആയപ്പോൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം വളരെ ദുഷ്കരം പിടിച്ചൊരു കാലഘട്ടമായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് വീണ്ടും നമ്മുടെ സ്കൂളിലേക്ക് എന്താണ് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഫസ്റ്റ് ടൈമിൽ കിട്ടേണ്ട കുറേ അടിസ്ഥാന ആശയങ്ങൾ കുട്ടികളിലേക്ക് എത്തിച്ചേരാത്തതിൻ്റെ ഒരു പ്രയാസം ഇന്നും നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം അത്തരമുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ എല്ലാ കുട്ടികളുടെയും മറ്റു കുട്ടികളുടെയൊക്കെ ഒപ്പം എത്തിക്കാൻ, എങ്ങനെ ഒപ്പം എത്തിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഈ വിജയ നിങ്ങളുടെ മക്കൾക്കുള്ള കഴിവുകൾ അവരെ തിരിച്ചറിഞ്ഞ് അവരെ പ്രാപ്തിയിലെത്തിക്കുക എന്നുള്ള കൃഷിക്കാരുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്. സന്ധ്യയ്ക്ക് നമ്മൾ രാവിലെ നേരം എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞിന് നല്ല ക്ഷീണിച്ച് അവൻ എഴുന്നേറ്റ ഒരു വാട്ടമാണ് മുഖത്ത്. അന്ന് നമ്മളെ ഭർത്താക്കന്മാരോട് പറയും, അവനൊന്നും കഴിച്ചില്ലേടി, കഴിക്കുന്നില്ലെന്നേ, കോഴി കൊടുത്താൽ കഴിക്കും. നമ്മളെന്ത് ചെയ്യും, കോഴി വാങ്ങാൻ പോകും. എന്താണ് നമ്മുടെ കുഞ്ഞിന് കോഴി ആവശ്യമാണ് അല്ലേ? ഏയ്, അപ്പുറത്തെ സനത്താത്ത പറഞ്ഞു ഹോർലിക്സ് ദിവസം പാലിലിട്ട് കൊടുത്താൽ ക്ഷീണം മാറും. വൈകിട്ട് വരുന്ന ഹോർലിക്സ് കൂടെ ഉണ്ട് പാലിലിട്ട് കൊടുക്കാൻ. എന്തുകൊണ്ടാണ്? കുഞ്ഞിനെ നമ്മൾ ദിവസം കാണുമ്പോൾ അവനിലുള്ള ആ ശാരീരികമായ ക്ഷീണാവസ്ഥയും മാറിയിട്ട് നല്ല വ്യക്തിയാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്നാം ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ആ പഠനത്തിൽ അവൻ എവിടെയാണ് ക്ഷീണം വന്നേ? ഇവൻ വായിക്കുന്നുണ്ടോ? മോനെ ഇങ്ങി വാ, നമ്മൾ സീരിയലിൻ്റെയും മൊബൈലിൻ്റെയും മുന്നിലിരുന്ന് മൊബൈലിലെ കാര്യങ്ങൾ കാണാതെ സീരിയൽ കാണാതെ ഒരു മണിക്കൂർ ഒന്നാം ക്ലാസ്സിലാണെങ്കിലും രണ്ടാം പല സമയങ്ങളിലായിട്ട് മോനെ ഇങ്ങ് വന്നേ, ഇത് വായിച്ചേ. കളിയിലൂടെ അവരെ പഠിപ്പിച്ചു കൊടുക്കും. കളിയിലൂടെ ഒന്നാം ക്ലാസ്സിലെ ഒന്ന് രണ്ട് മൂന്നെയൊക്കെ അവർക്ക് കഥകൾ കളികളിലൂടെ പഠിപ്പിച്ചു കൊടുക്കാം. ഒന്ന് രണ്ട് മൂന്നെയൊക്കെ അവർക്ക് ചിത്രത്തിലൂടെ വരച്ച് എണ്ണം ഉറപ്പാക്കി കൊടുക്കാം. പത്ത് വരെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവരെ 10, 11 എന്ന് പറയുമ്പോൾ, അതാ നീ പരീക്ഷയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ച പെരുന്നാളിന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ, എടാ നീ അന്ന് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയില്ലേ, നമ്മൾ വാങ്ങിച്ച പെരുന്നാളിലായിരുന്നു. അതുകൊണ്ട് അന്ന് ഞാൻ മനസ്സിൽ വെച്ചതാണ് നിനക്ക് നല്ലൊരു ഗിഫ്റ്റ് തരാന്ന്. ഇത് ആ സമ്മാനമാണ് കേട്ടോ, അടുത്ത പ്രാവശ്യം നല്ല സമ്മാനം ഇതിലും നല്ല. പക്ഷെ എന്നും പറഞ്ഞ് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കണ്ട കേട്ടോ, ടാബ് വാങ്ങിച്ചു കൊടുക്കണ്ട കേട്ടോ. കാരണം നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആ പീരീഡിൽ നമ്മളിതൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പം അതല്ല, ഇപ്പം വായിച്ചു വളരുന്നതിനുള്ള സമയമായി കഴിഞ്ഞു. ഇപ്പം ഓൺലൈനിലേക്കാളും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനുള്ള സമയമാണ്, കളിക്കുന്നതിനുള്ള സമയമാണ്, പാടുന്നതിനുള്ള സമയമാണ്, ആടുന്നതിനുള്ള സമയമാണ്. കുഞ്ഞുങ്ങൾ പാടട്ടെ, ആടട്ടെ, കളിക്കട്ടെ, ഒപ്പം നിങ്ങളുടെ തലോടലും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ ഈ വിജയസ്പർശം പിന്നോക്കം പോയപ്പോൾ അന്നത്തെ ജില്ലാ പ്രസിഡന്റായിരുന്ന നമ്മുടെ നാട്ടുകാരനും മുൻ എം എൽ എയുമായിരുന്ന അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയബേരി എന്നൊരു പ്രൊജക്ട് തയ്യാറാക്കുകയും അത് എന്ത് ചെയ്യുക, നാടിൻ്റെ എല്ലാ ഉൾഭാഗങ്ങളിലും എല്ലാ ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും മലപ്പുറം ജില്ലയുടെ എല്ലാ കോണുകളിലും എന്ത് ചെയ്തു, അതിന് സമഗ്രമായ കാഴ്ചപ്പാടോടുകൂടി വലിയൊരു നവ മുന്നേറ്റം വിദ്യാഭ്യാസ രംഗത്ത് നവ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ചു. അതിലൂടെ എന്ത് ചെയ്തു, പിന്നോക്കം പോയിരുന്ന വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരാനും അതിൽ തന്നെ വളരെ പിന്നോക്കം നിന്നിരുന്ന സമൂഹത്തിനെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും തിരഞ്ഞെടുത്ത് കണ്ടെത്തിക്കൊണ്ട് വലിയൊരു സമൂഹത്തിൽ ഒരു വലിയൊരു വ്യത്യാസം മാറ്റം ഉണ്ടാക്കുവാൻ അതിലൂടെ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് നാം പത്രഗോളങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഇന്നും ഈ റിസൾട്ട് വന്നപ്പോഴും ഏറ്റവും കൂടുതൽ വിജയികൾ ഉള്ള ജില്ല മലപ്പുറം ജില്ലയായി മാറാൻ കാരണം അന്നത്തെ ആ വിജയബേരിയുടെ അതിനോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ടീച്ചർ അത് ചെയ്തതിന് ശേഷം ചെയ്യും. അപ്പോൾ ഞാൻ അതിലൂടെ ഒന്നിങ്ങനെ എന്നെ കടന്നു പോകാൻ ശ്രമിക്കുകയാണ്.
കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ വിജയസ്പർശം പറഞ്ഞല്ലോ അല്ലേ, എന്താണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഈ മാസം 12-ാം തീയതി 1-ാം ക്ലാസ്സിലൊഴികെയുള്ള ക്ലാസ്സുകളിൽ ഒരു പരീക്ഷ നടന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടായിരുന്നു കുട്ടി? പാരന്റ് കണ്ടിട്ടുണ്ടായിരുന്നു? ആ, കൊടുത്തിട്ടില്ല. ഇല്ല. അപ്പോൾ അത് ഇവനെ നടത്തുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും പിന്നെ SSK സമഗ്ര ശിക്ഷാ അഭിയാൻ, പിന്നെ ജില്ലാ പഞ്ചായത്ത് കരുവാരക്കുണ്ട്, അതായത് ഗ്രാമപഞ്ചായത്തുകളും സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, നമുക്ക് എന്നെ ഇപ്പോൾ നേരത്തെ കുറേ പേരുകളൊക്കെ പരാമർശിച്ച് ഇവിടെ പറയുകയുണ്ടായി. ഞാനതൊന്നും പറയുന്നില്ല. പിന്നെ നമ്മുടെ കുട്ടികൾ, നമുക്കറിയാം, നമ്മുടെ അടുത്തേക്ക് വരുന്നത് എല്ലാവരും ഒരേപോലെയാണ് അല്ലേ. പിന്നീട് എന്തൊക്കെയോ ചില പിന്നെ കാരണങ്ങൾ കൊണ്ട് അവരുടെ ഇതിൽ കുറേ മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് 2-3 വർഷം 2.5 വർഷക്കാലം ഉണ്ടായ കോവിഡ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടികൾ ഒന്നുകൂടി, കാരണം നമ്മുടെ കാരണം കൊണ്ടല്ല, തൻ്റേതല്ലാത്ത കാരണത്താന്ന് കേട്ടില്ലെങ്കിലും, അങ്ങനെ കുറേ കുട്ടികൾ, കുറച്ച് കുട്ടികൾ പഠനത്തിൽ മാത്രം കുറച്ച് ശകലം പിന്നാക്കം പോയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെത്തി, അതാത് ക്ലാസ്, ഇപ്പോൾ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 2-ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും എന്തൊക്കെ ആർജിക്കണം അല്ലെങ്കിൽ അവരെന്തൊക്കെ നേടണം എന്നുള്ള ഒരു സങ്കല്പമുണ്ട് നമ്മൾ പഠനത്തിൽ. അപ്പോൾ അത് നേടിയിട്ടേ ഇനി ആ കുട്ടിയെ 2-ാം 3-ാം ക്ലാസ്സിലേക്ക് വിടുകയുള്ളൂ എന്നുള്ള ഒരു ഈ സമിതികളിലെ അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നിശ്ചയദാർഢ്യമാണ് വിജയസ്പർശം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏത് പദ്ധതി ഏറ്റെടുത്താലും അത് പിന്നെ വിജയിപ്പിക്കും. നമുക്കറിയാം, നമ്മുടെ ഒരു ജീവിത രീതി, നമ്മുടെ സംസ്കാരം അതാണ്. അപ്പോൾ ഈ ഒരു